Kannur kitchen like a Ningal Kalarkum, Swagadam, Indian Christmas special at another brownie and the Yarakanade, brownie, Adinda Kudu, Nalla chocolate sauce, okay, Nalla taste at La, Uru sweet recipient. Apidanganana the Yarakadakani, Namukanoka Adinda Namukuri bowl like 50 gram chocolate, dark chocolate and Edica. അതിലേക്ക് 50 gram തന്നെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നല്ല തിളക്കുന്ന വെള്ളമാണ് അതൊരു പാത്രത്തിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റും ബട്ടറും കൂടിയിട്ടുള്ള ബൗള് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി ഈ ബട്ടറുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് വരും അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം തന്നെ എടുത്തു വെക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 2 tbsp മിൽക്ക് മേഡ് അതായത് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര 2 tbsp ചേർത്ത് കൊടുക്കാവുന്നതാണ് മിൽക്ക് മേഡ് ആകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നന്നായിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടുള്ള വെള്ളം അങ്ങ് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിതിൻ്റെ ഈ ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം അതിനുശേഷം ഈ സ്ട്രെയിനറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1 tbsp കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം 1/4 tsp വരെ ബേക്കിംഗ് പൗഡർ ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക ഇത് മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് പാലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത് പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് ഒരു ദോശക്കല്ല് ഒരു പഴയ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു അലൂമിനിയം സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സോസ് പാനും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് സോസ് പാനിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രൗണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടായ സോസ് പാനിലേക്ക് നമുക്ക് ബ്രൗണിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഒഴിച്ചതിന് ശേഷം ഈ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് നേരത്തി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്നാക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് 20 മുതൽ 25 മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കാം ചില സമയത്ത് 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും അതുകൊണ്ട് 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം പിന്നെ വെച്ചാൽ മതി മാക്സിമം 25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഓവനിലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി കേട്ടോ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ മതി അതും നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ 25 മിനിറ്റിൽ തന്നെ അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ 25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ് നല്ലൊരു മണം വന്നിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയത് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബ്രൗണി അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ 4 സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം ഈ കട്ട് ചെയ്ത പീസ് കളയൊന്നും വേണ്ട കേട്ടോ ഞാനിപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുത്തതാണ് അതിനുശേഷം നമുക്ക് ഈ ബ്രൗണി നല്ല സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ബ്രൗണിയുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ട്രേയിലേക്ക് നേർത്തി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 tbsp കൊക്കോ പൗഡർ ചേർക്കാം 1 tbsp കോൺഫ്ലോർ 1/2 കപ്പ് പാല് 2 tbsp പഞ്ചസാര ഇത്രയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം
അടുപ്പത്തേക്ക് മാറ്റിയിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അങ്ങ് ഉടഞ്ഞു കിട്ടും. ഇത് ചൂടായിട്ട് തിളക്കുമ്പോഴേക്കും ഇതിലുള്ള കട്ടയൊക്കെ അങ്ങ് പോയിക്കോളും. ഇതിപ്പോൾ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 teaspoon ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 tablespoon കൂടി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സോസ് ഇതേപോലെ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിയിലാണ് ഇഷ്ടമെങ്കിൽ അതേപോലെ എടുക്കാം. ഞാനിതിപ്പോൾ ഒരു 2 tablespoon പാൽ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രൗണിയുടെ മുകളിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒരു മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രൗണിയും ഈ ചോക്ലേറ്റ് സോസും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രൗണി റെസിപ്പിയാണ്. ഓവൻ ഇല്ലാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.